ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ദുബായിൽ നിന്നും അബുദാബിക്ക് വരുമ്പോൾ, അതായത് യാസ് ഐലൻഡ് അതുപോലെ തന്നെ സാദിയ തൈലൻഡ് ഒക്കെ കഴിഞ്ഞ പാടെ തന്നെ അവിടെ നിന്ന് തൊട്ട് സിറ്റിയിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അബുദാബി സിറ്റിയിലെ കുറച്ച് ഒരു റോഡ് മാത്രം നിങ്ങളെ കാണിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ, കാണാത്തവർ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുള്ളതാണ്, യു എയിലുള്ളവരൊക്കെ അബുദാബി സിറ്റി കണ്ടിട്ടുള്ളതാണ്. നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അബുദാബിയിലുള്ളവർക്കും കാണാം, എല്ലാവർക്കും കാണാം. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റീം ഐലൻഡ്, പുതിയൊരു ഐലൻഡാണ്. അപ്പോൾ ഐലൻഡ് ഇങ്ങനെ പണിത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടില്ല. മനോഹരമായ ഒരു ഐലൻഡ് തന്നെയാണ്. അബുദാബിനെയും ഈ ഐലൻഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് മൂന്ന് ബ്രിഡ്ജ് പോകുന്നുണ്ട് അവിടേക്ക്. മൂന്ന് സൈഡിലായിട്ട് മൂന്ന് ബ്രിഡ്ജ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതായത് അബുദാബി സിറ്റി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത് കുറച്ച് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ദുബായിൽ നിന്നും വരുന്ന റോഡിലൂടെ, മീന റോഡിലൂടെ വരുമ്പോൾ അംദാ സ്ട്രീറ്റിലേക്ക് കയറുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ട് ഈ സമയത്ത്, നല്ല ട്രാഫിക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റീം ഐലൻഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി മൂവ് ആയി, നമ്മളിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റീം ഐലൻഡ് രാത്രി കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ബിൽഡിങ്ങുകളിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ബിൽഡിങ്, റിച്ച്, അതായത് ഒരുപാട് ക്യാഷുള്ള ആൾക്കാർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റീം ഐലൻഡ്. ഈ സിഗ്നലിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് അടുത്ത സിഗ്നലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് മീന പോർട്ട്, അതുപോലെ തന്നെ മീന വെജിറ്റബിൾ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, മീന കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഈ സിഗ്നലിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അവിടെ തന്നെ കോർണേഴ്സിലേക്കുള്ള വഴികളും കേട്ടോ, കോർണേഴ്സ് മറീന മോളൊക്കെ പോകുന്ന വഴി അത് തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ഈ വഴിയാണ്, മീന പോർട്ടിലേക്കുള്ള വഴി, ഫിഷ് മാർക്കറ്റ്, ഇറാനി മാർക്കറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററൊക്കെ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ അംദാൻ സ്ട്രീറ്റിലേക്കാണ്. അബുദാബിയുടെ സിറ്റിയിലുള്ള മെയിൻ ഒരു സ്ട്രീറ്റാണ് അംദാൻ സ്ട്രീറ്റ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുതിയ, ഞാൻ പറഞ്ഞ ഐലൻഡാണ്, റീം ഐലൻഡാണ്. അത് ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ ബിൽഡിങ്ങൾ ഇങ്ങനെ പൊന്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ പഴയ ഒരു അബുദാബിയുടെ സിറ്റി എന്ന് പറയുന്നത് ഈ അംദാ സ്ട്രീറ്റ്, അതുപോലെ തന്നെ എലക്ട്ര, അതുപോലെ തന്നെ ഖലീഫ സ്ട്രീറ്റ് എന്ന് പറയുന്ന മൂന്ന് സ്ട്രീറ്റുകളാണ് സിറ്റിയിലെ കുറച്ചുള്ളൂ ആ ഭാഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ പഴയത് തന്നെയാണ് കേട്ടോ, പുതിയതൊന്നുമല്ല. അംദാൻ അബുദാബി ഉള്ള സമയത്ത് കുറേ കാലങ്ങൾ ഞാൻ വന്നിരുന്ന കാലത്തൊക്കെ ഇതിങ്ങനെ തന്നെയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റീം ഐലൻഡ്. നേരെ നമ്മൾ പോകുന്നത് അംദാൻ സ്ട്രീറ്റിലേക്കാണ്. അബുദാബിയിലുള്ള അംദാൻ റോഡാണ് ആ പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ റീം ഐലൻഡ്, റൈറ്റ് സൈഡ് കോർണേഴ്സ്, അതുപോലെ തന്നെ മീന പോർട്ട്, എല്ലാം അവിടത്തേക്കും പോകാൻ സാധിക്കും. നമ്മൾ നേരെ പോവുകയാണ്, നേരെ കുറച്ച് ബിൽഡിങ്ങുകളും അംദാൻ സിറ്റിയും നിങ്ങൾക്ക് കാണിച്ചു തരാം. അബുദാബിയിലെ സിറ്റി വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു 85 നിലയുള്ള ബിൽഡിങ്ങൊക്കെ അബുദാബിയിലുണ്ട്. അതാണ് കൂടുതൽ, ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിങ് അത് തന്നെയാണ്. പിന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫേമസ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. നോക്കിൻ്റെ ബിൽഡിങ്, അതൊക്കെ വലിയ വലിയ ബിൽഡിങ് തന്നെയാണ്. അപ്പോൾ ഈ നേരത്ത് കുറച്ച് ട്രാഫിക് ഉണ്ടാവും, ഈ സദ്യ നേരത്ത് കുറച്ച് ട്രാഫിക് ഉണ്ടാവും. അതല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് പോകാം. എന്നാലും ഈ റോഡ് എപ്പോഴും ഇത്തിരി ട്രാഫിക് തന്നെയാണ്. കാരണം കോർണേഴ്സിലേക്ക് പോകേണ്ടവരും മീനയിലേക്ക് പോകേണ്ടവരും അതുപോലെ തന്നെ സിറ്റിയിലേക്ക് പോകേണ്ടവരൊക്കെ ഈ വഴി തന്നെയാണ്, ഇവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു കിലോമീറ്റർ, ഒരു കിലോമീറ്റർ, അര കിലോമീറ്റർ വിട്ടിട്ടൊക്കെ സിഗ്നലാണ്. എപ്പോഴും കുറച്ച് ട്രാഫിക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ശരിക്കും
മെയിൻ സിറ്റിയുടെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ സിറ്റിയിലേക്ക് അങ്ങോട്ട് കടക്കാൻ പോകുന്നു. ഇതിൽ ഈ വഴി വേണമെങ്കിലും നമുക്ക് റൈറ്റിലേക്ക് ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ ഈ പറഞ്ഞ മീന, അതുപോലെ തന്നെ കോർണേഴ്സ്, ഫിഷ് മാർക്കറ്റ്, ഇറാനി മാർക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ നല്ല നഴ്സറി, ചെടികളുടെ നഴ്സറി ഉണ്ട്. അത് ഒരു സംഭവം തന്നെയാണ് കേട്ടോ, മനോഹരമായ ഇന്ന് വലിയ, അതായത് എനിക്ക് തോന്നുന്നു അബുദാബിയിലെ ഏറ്റവും വലിയ നഴ്സറി അവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ചെടികളൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകാറ്. അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റ് സൂപ്പറാണ്. ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് കുറേ കടകളുണ്ട്, ഹോട്ടൽസ്. അതിൽ നല്ല ഫിഷിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന കുറേ ഭക്ഷണ പ്രിയർക്ക്, ഏറ്റവും മീൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് മീന പോർട്ടിൽ വരിക, ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ പോവുക. ഫ്രണ്ടിൽ ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ട് തന്നെ ഫ്രണ്ടിൽ ഒരുപാട് കടകളുണ്ട്. ലൈവായിട്ട് ഫിഷ് കൊടുക്കുന്ന, ഫ്രഷ് ഫിഷ് കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക്, അബുദാബിയിലുള്ളവർക്ക് പോലും ഇങ്ങനൊരു സംഭവം അറിയില്ല. കാരണം ഫിഷിന് ഏറ്റവും ബെറ്റർ, ഫിഷ് കൂട്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ചോറ് അവിടെ കിട്ടില്ല. ബാക്കി ഫിഷിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥലം മീന ഫിഷ് മാർക്കറ്റിലുള്ള ഫിഷ് മാർക്കറ്റിനോട് തൊട്ടടുത്ത് ഒരുപാട് കടകളുണ്ട്. ഭയങ്കര തിരക്കാണ്, നല്ല നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഭക്ഷണം കഴിക്കാൻ, മീൻ കൂട്ടി കഴിക്കാൻ ആഗ്രഹിക്കുന്ന, ചോറ് ഒഴിച്ച് ബാക്കി എന്തും കിട്ടും, അവിടെ പോവാം കേട്ടോ. അപ്പം നമ്മൾ സിറ്റിയിലോട്ട് കടന്നു. അത്യാവശ്യം തിരക്കേടില്ലാത്ത ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറേ കാലങ്ങൾ മുന്നേ ഭയങ്കര തിരക്കുള്ള ഏരിയയാണ് ഇത്. നാദിസ്യ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, നാദിസ്യ റൈറ്റ് സൈഡിൽ നാദിസ്യയാണ്. അപ്പോൾ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു അബുദാബിയിലെ ഈ സിറ്റി. ഇപ്പോൾ ഇവിടെ നിന്ന് ബാച്ചിലേഴ്സിനൊക്കെ മാറ്റി ഫാമിലേഴ്സും, അതായത് പാർക്കിംഗ് തന്നെയാണ് ഏറ്റവും വലിയ പാർക്കിങ്ങിന് ഭയങ്കര പൈസ ആയതുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ താമസിക്കുന്നില്ല. താമസിക്കൽ കുറവാണ് ഫാമിലികൾ. ഇപ്പം എല്ലാവരും മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറ്റിയെടുക്കുകയാണ്. ഫാമിലി ആയിക്കോട്ടെ, അവിടെ പാർക്കിങ്ങിന് ഫീസില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഫാമിലികൾ കാണുന്നത്. പിന്നെ എല്ലാ സൗകര്യങ്ങളും, ഇതിനെക്കാട്ടും കൂടുതൽ സൗകര്യങ്ങൾ മുസഫ സാബിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുണ്ട്. തൊട്ടപ്പോൾ ഓപ്പോസിറ്റ് തന്നെ സനയ, വണ്ടികളെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ തിരക്കുകളൊക്കെ മാറി അങ്ങ് 10-40 കിലോമീറ്ററിൻ്റെ അകലേക്ക് പോയി മുസഫയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാലും ഇവിടെ ഇപ്പോഴും താമസിക്കുന്നത് ഇവിടെ ഫാമിലികൾ മാത്രമാണ് ഇപ്പോൾ താമസിക്കുന്നത്. ബാച്ചിലേഴ്സ് അങ്ങനെ കൊടുക്കുന്നില്ല, അല്ല ഇതിലല്ല, എന്നാലും ചിലവരൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ അലൗഡ് ഫാമിലിക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ഫാമിലികൾ പോലും ഈ പാർക്കിങ്ങിൻ്റെ പ്രശ്നം കാരണം എല്ലാവരും മുസഫയിലേക്ക്, മുസഫ സാബിയയിലേക്ക്, മുഹമ്മദ് ബിൻ സയദ് സിറ്റിയിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്, അവിടേക്കൊക്കെ മാറി. അപ്പോൾ ശരിക്കും അബുദാബി ഇപ്പോൾ കുറവാണ്, ആൾക്കാർ കുറവാണ്, ആ തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് കംപ്ലീറ്റ് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരൊറ്റ റോഡാണ് കേട്ടോ, ഇത് അംദാൻ റോഡാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഖലീഫ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ട്രീറ്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ എലക്ട്ര സ്ട്രീറ്റ് ഉണ്ട്, ഡിഫെൻസ് റോഡുണ്ട്, പിന്നെ അൽഫല സ്ട്രീറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ അൽഫല സ്ട്രീറ്റ് വരെ അത്യാവശ്യം തിരക്കുള്ള ഇത് തന്നെയാണ്. അൽഫ സ്ട്രീറ്റ് അല്ല, ദൽമ സ്ട്രീറ്റ് വരെ അത്യാവശ്യം തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ മെയിനായിട്ട് ഈ പറഞ്ഞ എലക്ട്ര സ്ട്രീറ്റും അതുപോലെ തന്നെ അംദാ സ്ട്രീറ്റും ഖലീഫ സ്ട്രീറ്റും തന്നെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുകളും ഫാമിലീസും താമസിക്കുന്ന ഏരിയ ഇവിടെ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഈ കൊറോണ വരുന്നതിന് മുമ്പ് ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളാണത്, ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഈ സ്ട്രീറ്റ് അങ്ങനെ. പിന്നെ ഒരു 8-10 വർഷം മുന്നേ ഈ എലക്ട്ര സ്ട്രീറ്റ്, അംദാ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബംഗ്ലാദേശുകാരുടെ ഒരു കുടിയേറ്റ കേന്ദ്രം തന്നെയായിരുന്നു. അതൊക്കെ അവർ വൃത്തിയില്ലാതാക്കിയതുകൊണ്ട് അവരെല്ലാവരും ഒഴിവാക്കി വിസ നിർത്തലാക്കിയവരെ. ഇപ്പോൾ വളരെ ശാന്തമായും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് അബുദാബി സിറ്റി.
പക്ഷെ തിരക്കുകളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ ഫിലിപ്പീൻസ് മാത്രമായി എന്നൊക്കെ പറയാം, ഇന്ത്യക്കാർ കുറഞ്ഞു, ഫിലിപ്പീൻസ് മാത്രമാണ് ഇപ്പോൾ ശരിക്കും അബുദാബി സിറ്റിയിൽ താമസിക്കുന്നത്. ബിസിനസ്സുകാർ മാത്രമാണ് നമ്മുടെ മലയാളീസ്. ആ ബിസിനസ് ചില ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഫിലിപ്പീൻസ് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ എണ്ണം അവരുടെ നാട്ടിലെ ആൾക്കാരില്ല, തീർത്തും ഇങ്ങോട്ട് കുടിയേറിപ്പാർത്തു എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും പണ്ട് നമ്മുടെ മലയാളീസിനെയാണ് കാണാറ്. ഇന്ന് മലയാളീസിനെ ഇല്ലയെന്നല്ല പറയാം, പക്ഷെ അതിൻ്റെ നാലരട്ടിയാണ് ഫിലിപ്പീൻസ്. അതിൻ്റെ പുരോഗമനം അവരോരോ ബിൽഡിങ്ങിൻ്റെ അടിയിലും ഫിലിപ്പീൻസിൻ്റെ സൂപ്പർ മാർക്കറ്റുകളും കോഫി ഷോപ്പുകളും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ മലയാളി, പ്രത്യേകിച്ചും മലയാളികളുടെ കട ബിസിനസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫിലിപ്പീൻസ് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും അവരുടെ ബിസിനസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അംദാൻ. ഇത് കുറച്ചങ്ങോട്ടുണ്ട്, അതായത് കാലതീയ വരെ ഈ റഷ് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് ബിൽഡിങ്ങുകൾ. അപ്പോൾ കൂടുതൽ നിങ്ങളടുത്ത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള പാത നമുക്ക് ഇനിയും ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് വെറുതെ ചുമ്മാ തോന്നിയപ്പോൾ, ഇതിൽ കൂടെ ഒരു യാത്ര തുടങ്ങിയ പകുതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു മൈൻഡ് തോന്നിയത്. അപ്പോൾ കുറച്ച് ഒന്ന് തോന്നി. ഇപ്പോൾ ഞാൻ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കേട്ടോ, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഇപ്പോൾ നജ്ദ സ്ട്രീറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെയാണ്, കുറച്ചധികം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ പഴയ അബുദാബി ഇനിയും പഴയ രൂപത്തിലേക്ക് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ.